السلام عليكم. അപ്പോൾ ഇനി മുതൽ നമുക്ക് മില്ലിലേക്ക് കൊണ്ടുപോയി മല്ലിയും മുളകും പൊടിക്കും വേണ്ട. ഇനി നമ്മൾ വീട്ടിൽ വെച്ച് പൊടിക്കുകയാണെങ്കിൽ തന്നെ അതിന് വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. എത്ര അടച്ച് പിടിച്ച് പെയ്യണ മഴയാണെങ്കിലും നമുക്ക് എപ്പോഴാണോ നമ്മൾ മല്ലിപ്പൊടി കഴിയണേ അതല്ല മുളക് പൊടി കഴിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കടയിൽ പോയിട്ട് മായം ചേർത്ത മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും വാങ്ങിക്കൊണ്ടേണ്ട ആവശ്യമില്ല. കുറച്ച് മല്ലി അതുപോലെ തന്നെ കുറച്ച് മുളകും കൊണ്ടുവന്നാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുളക് പൊടി അതും വീട്ടിൽ വെച്ചിട്ട് മഴ പെയ്യണ സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റിയോട് കൂടിയുള്ള നല്ല സ്വാദിഷ്ടമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതാ 1 കിലോ മുളകുണ്ട്, അതുപോലെ തന്നെ 1 കിലോ മല്ലിയുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞു ഫാമിലിയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒന്നും ഇത്രത്തോളം വേണ്ട. നമ്മളിപ്പോൾ മെല്ല് കൊണ്ടുപോയിട്ട് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി വറുത്തൊക്കെ കൊണ്ടുപോയിട്ട് പൊടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇനി എന്നത് നമ്മളിങ്ങനെ മെനക്കിടണ്ടെന്ന് വിചാരിച്ചിട്ട് 1 കിലോന് മുളകും 1 കിലോ മല്ലിയൊക്കെ പൊടിക്കും. പക്ഷെ നമുക്ക് ആ ഫസ്റ്റിലൊക്കെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ ആ മുളക് പൊടി നല്ല എരിവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ നല്ല ഇതുണ്ടാവും. പക്ഷേ അതൊരു 3-4 മാസം കഴിയുമ്പോഴേക്കും അതൊരു ടേസ്റ്റൊക്കെ മാറി പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കറിക്കൊന്നും നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടൂലല്ലോ അല്ലേ. പക്ഷേ നമുക്കിത് വീട്ടിൽ വെച്ചിട്ട് ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എന്താണുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്കൊരു 1 കിലോ മുളകൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ആവശ്യത്തിന് 1 മാസത്തിന് അതല്ലെങ്കിൽ 15 ദിവസത്തിനൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ ഇപ്പോൾ വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ നമ്മൾ മല്ലിയോ മുളകോ പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക, മഴക്കാലത്തൊക്കെ പഠിച്ചുകൊണ്ടിപ്പോൾ എന്താ ചെയ്യുക, വെയിലും ഇല്ല അഥവാ ഇടയ്ക്കൊരു വെയിൽ അരച്ചാൽ തന്നെ നമുക്ക് പേടിയാണല്ലോ അല്ലേ. എന്താ ഇനിയിപ്പോൾ ചെയ്യുക? അത് കഴുകിയ അഥവാ മുളകോ മല്ലിയൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ വെയിൽ പോവോ മൂടുവോ എന്താ ഇനിയിപ്പോൾ ചെയ്യുക, ആകെ പ്രശ്നമാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് ടെൻഷനാവും. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷനില്ലല്ലോ, വെയിലിൻ്റെ ഇനി വെയിലാണോ മഴയാണോ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. വലിയ ഗുണം എന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞു ഫാമിലിയൊക്കെ ആണെങ്കിൽ ഒരു കുറച്ച് മുളക് പൊടീൻ്റെയും മല്ലിപ്പൊടീൻ്റെ ഒക്കെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. കുറച്ചൊക്കെ കൂടുതലായാൽ അവർക്ക് അത് വലിയ ടേസ്റ്റ് ഇല്ലാതെ പോകും, കുറച്ച് കാലം പേകുന്നത്തോളം ടേസ്റ്റ് കുറയും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് മാസത്തിൽ പുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം കൂടി ചെയ്യുക. അപ്പോൾ കുഞ്ഞു ഫാമിലിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. ഇനി കൂടുതലുള്ള ആളുകൾക്കും ഇത് ക്യാഷ് ഒന്നും ചിലവാക്കാതെ അതും വെയിലില്ലാത്ത സമയത്തൊക്കെ വലിയ ടീമിനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വലിയ മുളകൊക്കെ കഴിയും. അപ്പോൾ ആ ഒരു സമയത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ കഴിഞ്ഞാണ്, കാരണം ഞാൻ നോമ്പിന് വാങ്ങിയ മല്ലിപ്പൊടിയും മുളകും പൊടി അതിന് അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ മഴ എങ്ങനെ അടിച്ചു പിടിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് നല്ലോണം കഴുകണം കേട്ടോ, കഴുകലാണ് മെയിൻ. കാരണം ഈ മുളകും മല്ലിയും നല്ല പോലെ ചളി ഉണ്ടാവും, അതുപോലെ തന്നെ ഇത് ചെക്കി ഉണക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ലോണം കഴുകും. നമ്മൾ പാക്കറ്റ് പൊടിയൊന്നും വാങ്ങുകയില്ല. നമ്മൾ പാക്കറ്റ് പൊടിയൊക്കെ വരുന്നത് ഇത് മല്ലി മുളകൊക്കെ കഴുകണത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങൂല. പിന്നെ പൈസ ലാഭം ആണ് പാക്കറ്റ് പൊടി വാങ്ങാഞ്ഞാൽ, നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ചാൽ നല്ല ലാഭമാണ് നല്ല ഹെൽത്തിയാണ്. അതിലൊക്കെ പ്രശ്നമായിട്ട് അതിനേക്കാളൊക്കെ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അവരെങ്ങനെ കഴുകുന്നു ഉണക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടില്ല, ഞാൻ കഴിക്കുമ്പോൾ തന്നെ ആ ഒരു കവറിലുള്ള മുളക് തന്നെ നല്ല ഈങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഇഡ്ലിച്ചെമ്പിലുള്ള മുളക് കണ്ടില്ല, നല്ല തിളക്കല്ലേ. അപ്പോൾ അത്രക്കും ഞാൻ അതിൻ്റെ വെള്ളം ഒന്ന് കാണിച്ചു തരാം കേട്ടോ, നമുക്ക് മനസ്സിലാവും എത്രത്തോളം ചെളി ഉണ്ട് എന്ന്. കണ്ടില്ലേ, കുറച്ച് മുളക് ഞാൻ ഏകദേശം ഒരു 1/4 കിലോ മുളക് പോലും കഴിക്കിയിട്ടില്ല, എന്നാൽ തന്നെ ഇത്രയും ചളിയുണ്ട്. ഇനി അത് 2-3 പ്രാവശ്യം കഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മുളക് കഴുകുകയാണെങ്കിലും മല്ലി കഴുകുകയാണെങ്കിലും ഒരുപാട് സമയം വെള്ളത്തിലിട്ട് വെക്കരുത്. ഒരു പക്ഷേ നമ്മൾ കഴുകണതിന് മുമ്പ് തന്നെ വെള്ളമൊക്കെ റെഡിയാക്കി വെക്കുക, നമ്മൾ കഴുകടക്കണതിന് മുമ്പ് തന്നെ വെള്ളമൊക്കെ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് മുളക് പെട്ടെന്നായി കിട്ടിട്ട് നല്ലോണം വേഗം കഴുകുക, അങ്ങോട്ട് വരിക, എന്നാൽ മുളക് പൊതിർന്നു പോകില്ല. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വെയിലത്ത് ചിക്കുകയാണെങ്കിലും മുളകാവട്ടെ അരി ആവട്ടെ മല്ലി ആവട്ടെ ഗോതമ്പാവട്ടെ അതൊക്കെ ഒരുപാട് സമയം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കരുത്. വെള്ളത്തിലേക്ക് ഇടുക, കഴുകുക, പെട്ടെന്ന് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ അതൊന്നും വെള്ളം കുടിക്കൂല. വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നെല്ലാം പെട്ടെന്ന് ഉണങ്ങും. ഇനിയിപ്പോൾ വെയിലില്ലാത്ത സമയത്തൊക്കെയാണ് കുറഞ്ഞ വെയിലൊക്കെ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ വെയിലുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു ഓട്ടപാത്രത്തിൽ കോരിയിരിക്കണ് വാരിയിട്ടിരിക്കണ്. അപ്പോൾ പെട്ടെന്ന് വാരി ഇടുകയും വേണം. അതേപോലെ തന്നെ ഞാൻ മല്ലി കഴുകുക കേട്ടോ. അപ്പോൾ മുളക് കഴുകൽ കഴിഞ്ഞു, ഇനി മല്ലി കഴുകുക. ബാക്കി മുളക് ഇവിടെ ഉണ്ട്, പക്ഷേ ഞാൻ എനിക്ക് ഒരു 1-2 മാസത്തിനുള്ളിൽ പൊടിച്ച് വെക്കണുള്ളൂ. കാരണം നമുക്ക് നല്ല ഫ്രഷ്നെസ്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ഒരു മല്ലിയോ മുളകൊക്കെ പൊടിച്ച് കഴിഞ്ഞ് ഒരു 2 മാസമൊക്കെ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. 3-4 മാസം കഴിഞ്ഞ് ആ മല്ലിക്കും മുളകിനൊക്കെ ടേസ്റ്റ് മാറും, അതേപോലെ തന്നെ മുളക് പൊടിൻ്റെ എരിവൊക്കെ പോവും, അങ്ങനെയൊക്കെ ഉണ്ടാവും.
അപ്പോൾ ഈ ചെറിയ ഫാമിലിക്കൊക്കെ എന്താ വെച്ചാൽ ഒരു അര കിലോ മുളക് പൊടിച്ചാൽ ഒരുപാടുണ്ടാവും, ഒരുപാട് ദിവസം ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള മല്ലിപ്പൊടിയും മുളകും കൂടെ ഒക്കെ എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മുളകും മല്ലിയും ഫുള്ളായിട്ട് എടുക്കുന്നില്ല കേട്ടോ, മല്ലിയും കുറച്ചെടുത്ത് കഴുകുകയാണ്. നല്ലോണം അയക്കുന്നുണ്ട് മല്ലിയിൽ, നല്ലോണം അയക്കുന്നുണ്ട്. മല്ലി കഴുകിയ വെള്ളമാണ് കൂടുതലും അയക്ക്. പിന്നെ കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിട്ടോ, മല്ലി നമ്മൾ കഴുകാതെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട്. മല്ലിയിൽ എന്തൊക്കെയോ നല്ല കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ കഴുകുമ്പോൾ മല്ലിൻ്റെ പുറത്താണ് ആ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. മല്ലിത്തൊലിൻ്റെ പുറത്താണ് ആ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കഴുകുമ്പോൾ ആ മഞ്ഞ വെള്ളം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് പോയി എന്ന് പറഞ്ഞു, നമ്മളെ ശരീരത്തിന് വേണ്ട സാധനങ്ങളൊക്കെ മല്ലിയിലുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആ മല്ലി നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് കഴുകണ്ട. കാരണം ആ ഒരു പോഷകം നമുക്ക് ശരീരത്തിന് ആരോഗ്യഗുണമായിട്ടുള്ള സാധനമൊക്കെ നമുക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കുക. പക്ഷെ നമുക്കത് ദൂരെ നിന്ന് വരുമ്പം ഇത് നമുക്ക് അങ്ങനെ കഴുകാതെക്കാൻ പറ്റില്ല, നമുക്ക് ദോഷം ചെയ്യുള്ളൂ. കാരണം അത്രക്കും ചെളിയാണ്. ഇപ്പോൾ നോക്കി ഞാൻ ഇത്രയും മല്ലി ബാക്കിയാട്ടോ, 1 കിലോ മല്ലി നിന്ന് ഇത്രയും ബാക്കിയാണ്. ഈ ഇത്ര മല്ലിയെ ഞാൻ കഴുകിയിട്ടുള്ളൂ, എന്നിട്ട് തന്നെ എത്രത്തോളം ചെളി അതിലുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, കണ്ടോളി. അപ്പോൾ നമ്മൾ പാക്കറ്റ് വാങ്ങുമ്പോൾ ഇത് കഴുകിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മൾ അടുത്ത മില്ലുകളൊക്കെ ഉണ്ടാവും, നമ്മൾ കഴുകിയിട്ട് ഉണക്കിയിട്ട് പൊടിക്കുന്നുണ്ട് ഒക്കെ മനസ്സിലാക്കണ കൂട്ടണൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കണം. അവിടെ ഒക്കെ പോയിട്ട് നമുക്ക് വാങ്ങട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ടേസ്റ്റ് കിട്ടൂല, നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ടേസ്റ്റ്. നമ്മൾ ഉരലിലൊക്കെ ഇട്ട് ഇടിച്ചിട്ടല്ലേ മുമ്പൊക്കെ നമ്മളെ വല്യമ്മമാരൊക്കെ ഉണ്ടാക്കിയേനെ. അപ്പോൾ ഇപ്പോൾ മുളക് പൊടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, മൂക്കിലൊക്കെ കയറുമോ എന്നൊക്കെയുള്ള പേടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മൂക്കിനൊരു ശീലമൊക്കെ കെട്ടുക. ഇനിയിപ്പോൾ ഇതോ മുളകും മല്ലിയൊക്കെ ഞാൻ നല്ല പോലെ കഴുകി 2-3 പ്രാവശ്യമൊക്കെ പെട്ടെന്ന് കഴുകി വാരി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മൾ ഉപയോഗിക്കണ മുണ്ടെടുക്കരുത്, ഉപയോഗിക്കാത്ത മുണ്ടോ നല്ല കോട്ടൻ്റെ തുണി എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കുക. എന്നിട്ട് ആ മുളകിൻ്റെ മുകളിലൊക്കെ നല്ല വെള്ളത്തുള്ളികളുണ്ടാവും. കാരണം മുളക് പൊതുവേ ഒരു നല്ലൊരു എണ്ണമയത്തിലാണല്ലോ നിൽക്കുക, നല്ല ഗ്ലേസിങ്ങിൽ. അപ്പോൾ അതിൽ ആ ഒരു എണ്ണത്തുള്ളികളൊക്കെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ എണ്ണത്തുള്ളികൾ നമുക്ക് ഇതേപോലെ ഒരു മുണ്ട് നല്ല വൃത്തിയുള്ള മുണ്ടാട്ടോ. പക്ഷേ ഇത് നമ്മളിങ്ങനെ ഇതിലിങ്ങനെ ഒരുതിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ മുണ്ടിലൊക്കെ മുളകിൻ്റെ തന്നെ ഞാൻ ഞെട്ടിയൊന്നും ഇടിച്ചിട്ടില്ല, ഞെട്ടിയൊന്നും എടുക്കരുത് കേട്ടോ. ഞെട്ടിയൊന്നും ഇപ്പോൾ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഞെട്ടിൻ്റെ അവിടെ ഇടിക്കണ ഭാഗത്ത് കൂടെ അതിൻ്റെ കുരുക്കൊക്കെ പുറത്തേക്ക് പോകും. പക്ഷേ കുരു പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതുകൊണ്ട് വലിയൊരു എരിവ് കാര്യമൊക്കെ കുരുമലാണല്ലോ. അപ്പോൾ കുരു പോവാതെക്കാൻ വേണ്ടിയിട്ട് നമുക്കത് പൊടിക്കുന്ന സമയത്ത് മാത്രം അതിനെ ഞെട്ടിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞെട്ടിടിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഈ മുണ്ടുകൊണ്ട് ഇങ്ങനെ തോത്തിക്കളുമ്പോൾ ഈ മുണ്ടിന് നല്ല ചുവപ്പ് കളറൊക്കെ വരും, ചെറുതായിട്ടൊരു ചുവപ്പ് കളറൊക്കെ വരും. കാരണം നല്ല എരിവാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ മുണ്ട് ഇവിടെ ഇവിടെ വെക്കരുത്. ഇന്നേരം തന്നെ കുറച്ച് സർഫും പൊടി എന്തെങ്കിലും സാബൂൻ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചെറിയ മക്കളൊക്കെ ഉള്ള വീടാണ്, മക്കൾ മുഖമൊക്കെ തോർത്തും. അപ്പോൾ എന്താ മക്കൾക്ക് എരിവൊക്കെ വരും, അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി നമുക്കിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വെള്ളം തീത്ത് ഞാൻ തുടച്ച് കളഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യം ഇതാ, ഇതേപോലെ ഒരു ഇഡ്ലി ചെമ്പെടുക്കുക. ഇഡ്ലി ചെമ്പെടുത്തിട്ട് ഇതാ ഇതേപോലെ ഒരു ഡവർ എടുത്തിട്ട് കേട്ടോ. ഡവർ നമ്മൾ ഡവർ തന്നെ എടുക്കണം എന്നൊന്നുമില്ല, ഇപ്പോൾ ഏത് പാത്രം നമ്മളെടുത്താലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആ പാത്രം അതിൽ കൊള്ളോ ഇനി നമുക്ക് മൂടി വെക്കാൻ കഴിയുമോ അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. എന്നിട്ട് നോക്കിയതിന് ശേഷം ഈ പരിപാടി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡവർ എടുത്തത് ഇതിക്ക് നല്ല പാകമായി നിൽക്കണമുണ്ട്. പിന്നെയുള്ള ചെറിയ പാത്രങ്ങളാണ്, ഈ മുളക് ഫുള്ളായിട്ടിടാൻ കഴിയില്ല. പിന്നെയുള്ളത് കുറച്ചും കൂടെ വലുതാണ്, അപ്പോൾ അത് പുറത്തേക്കാവും ചെയ്യും, മൂടാനും കഴിയില്ല. അപ്പോൾ ഈ ഡവറാണ് എനിക്ക് പാകമായിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ സാധാരണ കറിയൊക്കെ വാങ്ങി വെക്കുമ്പോൾ ഒരു തട്ടുണ്ടാവില്ല, ഒരു ബട്ട്, ആ വട്ട് ഇതിലിട്ട് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെയാണ് ഈ ഡവർ വെച്ചിട്ട് ആ വട്ട് ഇഡ്ലി ചെമ്പിലിട്ട് കൊടുക്കുക. അത് ഇഡ്ലി ചെമ്പിലിട്ടതിന് ശേഷം ഈ വട്ട് വെച്ചതിൻ്റെ ശേഷമാണ് ഈ പാത്രം വെക്കേണ്ടത്. പാത്രം വെച്ചിട്ട് നമ്മൾ സാധാരണ ഓരോ പലഹാരങ്ങളൊക്കെ ബേക്ക് ചെയ്തെടുക്കുമല്ലോ, അതേ മെത്തേഡ് തന്നെയാണ്. അങ്ങനെ ബേക്ക് ചെയ്തതിന് പോലെയാണ്. കാരണം നമ്മൾ അങ്ങനെ ഓൾറെഡി അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ, നേരെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കരുത്. ഈ ഇഡ്ലി ചെമ്പൊക്കെ നേരെ മുളക് കൊണ്ടുപോയി ഇട്ട് കൊടുത്ത് ഇങ്ങനെ മൂടി വെച്ചാൽ നമ്മൾ മുളക് കരിയും. പക്ഷേ നമ്മൾ ആ ഒരു ഡവറിൽ വെച്ചിക്കുകയാണെങ്കിൽ എന്താ മുളക് കരിയില്ല. പക്ഷേ മുളകത്ത് ആ വെള്ളമൊക്കെ നല്ലോണം വാർന്ന് അത്യാവശ്യം ഞെരിവൊക്കെ ആവും കേട്ടോ. ആ ഞെരിവുകൊണ്ട് നമുക്ക് പറ്റൂല എന്നാലും. അപ്പോൾ ഞാൻ തീയൊക്കെ അത് കത്തിച്ചിട്ടുണ്ട്, കത്തിച്ചുകാണ്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് ചെറിയ ഒരു ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരുപാട് സമയമൊന്നും വെക്കണം, കുറച്ച് സമയം വെച്ചതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് നോക്കുക എന്ത് ഇത് വെള്ളമൊക്കെ വറ്റിയണോ നോക്കുക. അപ്പോൾ ഇതാ ഒരു പൂച്ച വന്നിട്ട് ഇതാ. ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ മീൻ മുറിക്കേ അതല്ലെങ്കിൽ കറി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആവും. അപ്പോൾ മീനിൻ്റെ തലൊക്കെ
പൊട്ടിച്ചേരാണ് പൂച്ചക്ക്. അപ്പൊ ആ പൂച്ച വന്നതാണ് കേട്ടോ. ഞാൻ പൂച്ചനോട് പറയുന്നത് വേറെ പരിപാടിയാണ് ഇവിടെ. ചോറും കറിയൊക്കെ രാവിലത്തെ ഉണ്ടാക്കിയാണ്. കാരണം ഇത്തരം പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചോറും കറിയൊക്കെ നേരത്തെ ഉണ്ടാക്കിയാലേ വിശക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി പൂച്ചക്കുള്ളതൊക്കെ ഞാൻ മീനിൻ്റെതൊക്കെ ഞാൻ അപ്പുറത്ത് തെങ്ങിൻ്റെ ഒറ്റ കൊണ്ടുപോയിട്ട് കൊടുത്തു. കാക്കച്ചകൾ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ പൂച്ചക്ക് കിട്ടിയിട്ടില്ല. അതാണ് ഇപ്പോൾ സങ്കടമാണ്. ഏതായാലും ഇതാ മുളക് ഞാനൊരു പാത്രത്തിൽ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ മല്ലി. മല്ലി ഇതാ ഇതേപോലെ തന്നെ നല്ലോണം വെള്ളമൊക്കെ പോയി നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. ഈ മല്ലിയിത്തെ വെള്ളവുമാണ് നമുക്കൊന്നും കൂടെ ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഇത് അതേപോലെ തന്നെ നമുക്ക് ഇഡ്ലിച്ചെമ്പിൽ വെക്കുക കുറച്ച് നേരം. ഇതാ അതേപോലെ തന്നെ ആ ഇഡ്ലിച്ചെമ്പിൽ നമ്മൾ വെക്കുന്ന സമയത്ത് കൈയൊന്നും നമ്മൾ ഇഡ്ലിച്ചെമ്പ് തട്ടണമൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഇഡ്ലിച്ചെമ്പ് നല്ലോണം പഴുത്ത് നിൽക്കുകയാണ്. ഈ പഴുത്ത് നിൽക്കുന്ന സമയത്ത് കയ്യമ്മലൊക്കെ തട്ടിയാൽ പിന്നെ കൈ പൊള്ളു കേട്ടോ. ശ്രദ്ധിച്ചാൽ വേണ്ടിയേ. പിന്നെ നമുക്കിതാ ഇതിപ്പോൾ നല്ലോണം നല്ല ഉണങ്ങിയ പോലെ തന്നെ ആയി കേട്ടോ. പക്ഷേ നെരിഞ്ഞിട്ടില്ല. നെരിയാൻ വേണ്ടി നമുക്ക് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ വട്ട് ഇതിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഈ വട്ടെടുക്കാൻ വേണ്ടിയിട്ടേ ഞാൻ വട്ട് നല്ലോണം ചൂടായി നിൽക്കണം. ഇപ്പം ഞാൻ മുണ്ടെടുത്തുക്കാണ്ട് തന്നെ വട്ട് ഇങ്ങോട്ട് എടുത്ത് കിട്ടും. കാരണം വട്ട് പൊള്ളി നിൽക്കുകയാണ്. നിങ്ങളറിയാതെ പോയാണ് വട്ടെടുക്കരുത്. അങ്ങനെ വട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കൈ പൊള്ളും. അപ്പോൾ ആ ഇഡ്ലിച്ചെമ്പ് ഞാൻ നേരെ അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പക്ഷേ ഞാൻ ഫുള്ളായിട്ട് ഇടുന്നില്ല. ഇനി ഫുള്ളായിട്ട് ഇട്ട് കുറച്ചും കൂടി വിസ്താരമുള്ള പാത്രത്തിലൊക്കെയാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്നായിട്ട് ഇട്ട് കൊടുക്കുക. പക്ഷേ ഞാൻ പകുതിയും പകുതിയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടൊന്ന് നിരീച്ചെടുക്കണേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ട് കത്തിക്കുക. പക്ഷേ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതാ അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. മുമ്പൊക്കെ മുളകൊക്കെ വറുക്കണം. പക്ഷെ ഞാൻ എന്താണ് മില്ലെന്ന് പൊടിപ്പിക്കുകയാണെങ്കിൽ മുളക് വറക്കൂല കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ ഇതിന് കരിയാനൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ കരിയാൻ തുടങ്ങണമൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എന്താ വെച്ചാൽ ചെറിയൊരു കരിച്ചിലുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ മുളക് പൊടിക്ക്. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ കരിച്ചിലുണ്ടാകുമ്പോൾ ഒരുപാട് കരിഞ്ഞാൽ മുളക് പൊടി കരിൻ്റെ കളറും ആവും ചെയ്യും. പിന്നെ ഒരു കയ്പ്പ് ടേസ്റ്റാണ് കരി നമ്മൾ മുളക് പൊടി ഉണ്ടാകുക കേട്ടോ. അങ്ങനെ മുളക് ഞാൻ രണ്ട് വട്ടാക്കിയിട്ട് വറുത്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിത് വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര ഒന്നും ആവശ്യമില്ല. നമുക്ക് നേരെ മില്ലിലൊക്കെ കൊണ്ടുപോയി പൊടിപ്പിക്കുകയാണെങ്കിൽ നേരെ കൊണ്ടുപോയി പൊടിപ്പിച്ചാൽ മതി. അങ്ങനെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വറുക്കലില്ല കേട്ടോ. അങ്ങനെ വറുത്താൽ എന്താ അറിയുമോ ആ വറവിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് വറുക്കുന്ന സമയത്ത് മൂക്കൊക്കെ ഇങ്ങനെ വരും എന്നുള്ളൊരു പേടി. അപ്പോൾ അതുകൊണ്ടാണ് വറുക്കാത്തത്. പക്ഷേ ഇപ്പം ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. ക്ഷമയില്ല. കാരണം അത്രക്കും മുളക് പൊടി കഴിഞ്ഞിക്കണ്. മല്ലിപ്പൊടി കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. മുളക് പൊടി കഴിഞ്ഞിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഒരു മാസം നല്ലോണം മഴേൻ്റെ സമയമല്ലേ. അപ്പോൾ നമ്മൾ കാത്തു നിന്നൊരു കാലമില്ല. പിന്നെ കഴുകിയിട്ട് വെയിലത്തിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മഴ പെയ്യുമോ എന്നുള്ള പേടിയാണ്. പിന്നെ ഈ ഒരു മെത്തേഡൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒന്ന് വെയിലത്തിട്ടിട്ട് ഉണങ്ങണില്ലെങ്കിലും നമുക്കത് ചെയ്യട്ടോ. അപ്പോൾ അതാ ഞാൻ മല്ലിയും അതേപോലെ തന്നെ വെച്ച് കൊടുത്തിന്. അപ്പോൾ നമ്മൾ മല്ലി വറുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കണേ. അത് നല്ലതാണ്. ആ മല്ലി ഇങ്ങനെ ഇങ്ങനെ വറന്നാവുമ്പോൾ മുരിയുന്ന സമയത്ത് തന്നെ ഈ ഒരു കറിവേപ്പിലും കൂടി മുരിഞ്ഞ് കിട്ടുമ്പോൾ നമ്മളെ കറിയിലാവട്ടെ ഇനി മീൻ വറ്റിക്കുക പൊരിക്കുക ചിക്കൻ ഉണ്ടാക്കുക അങ്ങനത്തെ സമയത്തൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതാ ഇപ്പോൾ കണ്ടില്ലേ. ഈ നമ്മൾ ഈ മല്ലി വറവായണം നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കറിവേപ്പിലെടുത്തിട്ട് ഇന്നിങ്ങനെ കയ്യിൽ മുരിച്ച് നോക്കുമ്പോൾ കറിവേപ്പില നല്ലോണം നെരിഞ്ഞിട്ടുണ്ടോ ഇതുണ്ടല്ലോ. നല്ല സൗണ്ടോട് കൂടി തന്നെ നെരിഞ്ഞിട്ടോ. നല്ലോണം നെരിഞ്ഞിട്ടുണ്ടോ. നമ്മളെ മല്ലിയും റെഡി ആയിട്ടുണ്ട്. മല്ലി കരിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മല്ലിയും മുളകൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നീ പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ വെക്കുക. പക്ഷേ ഈ വറുത്ത പാത്രത്തിൽ തന്നെ നമ്മൾ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നല്ലോണം എന്താണ് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റാണ് സംഭവം. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം ടേസ്റ്റ് ഇല്ല, ഒന്നാമത്തെ കാര്യം ഏത് മഴത്തും നമുക്ക് മല്ലിപ്പൊടിക്കോ മുളകും പൊടിക്കോ ഒരു ടെൻഷനും ഇല്ലാതെ മല്ലിപ്പൊടിയും മുളകും പൊടിയും കഴിയുന്ന സമയത്ത് ടെൻഷൻ ഇല്ലാതെ നമുക്ക് മല്ലിപ്പൊടിയും മുളകും പൊടിയും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിക്സിൻ്റെ ജാറ്. മിക്സിൻ്റെ ജാറിൽ നിന്ന് ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിൻ്റെ ജാറ് നല്ല പോലെ തുടച്ചിരിക്കണം. നല്ല ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാവരുത്. കഴിയണങ്ങൾ നല്ല കോട്ടൻ തുണി വെച്ചിട്ട് നല്ലോണം തുടച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്താ അറിയുമോ, നമ്മൾ എങ്ങനെയായാലും നമ്മൾ ഒരു ചമ്മന്തി അരക്കല്ലല്ലോ. ഇന്നൊക്കെ വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും അല്ല മല്ലിപ്പൊടിയും അല്ല. നമുക്ക് ഏകദേശം ഒരു രണ്ട് മാസമെങ്കിലും ഇത് നമ്മൾ പാത്തക്കും. അപ്പോൾ അതിനും വേണ്ടിയിട്ടാവുമ്പോൾ എന്താ അറിയുമോ, ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഇത് രണ്ട് മാസത്തിന് മൂന്ന് മാസത്തിനൊക്കെ ഉണ്ടാവും. വലിയ ഫാമിലിക്ക് ഇത്ര ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് മാസം ആയാലും ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നമ്മളെ മല്ലിപ്പൊടിയും മുളക് പൊടിയും പൂക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവരുത്. മൂടിയിലും നല്ലോണം ശ്രദ്ധിക്കാണ്ട്, കാരണം മൂടിയിലും കണ്ടില്ല നിങ്ങൾ പൊടിക്കുന്ന സമയത്ത് മൂടിമക്ക് നല്ലോണം തേളി പോകുന്നുണ്ട്. അപ്പോൾ ആ മൂടിമത്തെ പൊടി നമുക്ക് എടുക്കണ്ടേ. അപ്പോൾ മൂടിമലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതാ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയാണ്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. നല്ല
നല്ല ടേസ്റ്റാണ് ഈ കരുതിട്ടുകൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കിയാൽ ഇതുണ്ടല്ലേ. ഇനി ഞാൻ ഇതൊന്ന് കുപ്പിയിലാക്കി വെക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ കുപ്പിയിൽ വേഗം ആക്കി, കുപ്പിയിൽ കുറച്ച് മല്ലിപ്പൊടി ഉണ്ട് കേട്ടോ, പക്ഷെ മുളക് പൊടിയാണ് പറ്റ കഴിഞ്ഞത്. എന്താ വെച്ചാൽ ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ മല്ലി മുളകും വറുക്കാൻ കഴുകാൻ പേടിയാണല്ലോ, വെയിൽ മൂടിയുണ്ടോ, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഈ ഒരു ടൈമിലുള്ള വെയിലിനെ. ഈ ഒരു മാസത്തിൽ ഈ നല്ല മഴക്കാലത്ത് നമ്മൾ എത്ര വെയിൽ കണ്ട്, ഇനിയിപ്പോൾ നമ്മൾ തിരുമ്പിയത് ചിക്കണ പോലെയല്ല, തിരുമ്പിയതൊക്കെ ചിക്കിയത് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് വെള്ളമെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി വെള്ളത്തോടൊക്കെ ഇണിഞ്ഞ് നല്ല വെയിൽ കണ്ട് നമ്മൾ തിരുമ്പുകയാണെങ്കിൽ തന്നെ ആ ഒരു തിരുമ്പിൽ കഴിയുമ്പോൾ നല്ല മഴ പെയ്യും ചിലപ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, വാഷിംഗ് മെഷീനിലിട്ടാണ്ട് ഒന്ന് ഉണക്കുക, ഉണക്കിയതിന് ശേഷം ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. ഇതെന്താണ് ഈ നമ്മളെ മല്ലിപ്പൊടിക്ക് ചെറിയൊരു നിറമാറ്റം ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള മല്ലിപ്പൊടി കുറച്ചൊരു കളറ് കുറവാണ്, പിന്നെ മറ്റേത് കുറച്ച് ബാക്കിയുള്ള കുറച്ചും കൂടെ കളറ് കൂടുതലുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇനി വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് ആ ഒരു സമയത്ത് കുറച്ച് മല്ലി മഞ്ഞപ്പൊടി ഇട്ടിട്ട് പൊടിച്ചാൽ മതി, അപ്പോൾ കുറച്ചൊരു മഞ്ഞ കളറ് കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ തിരുമ്പിയതൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ ഫാനുള്ളവർത്തൊക്കെ ഒന്ന് ഇടാം. പക്ഷേ നമുക്ക് ഈ മല്ലി മുളകൊക്കെ നമ്മൾ ഈ ഒരു ഇത് ആർക്കും അറിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മല്ലി മുളകൊക്കെ അഥവാ നനച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത ഭയങ്കര ടെൻഷനാണല്ലോ അല്ലേ, നമ്മളെല്ലാ സമാധാനം പോയി. കാരണം ഇത് പൂക്കോ കേട് വരും എന്നൊക്കെ, കുറച്ചൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വറക്കാം, പക്ഷേ ഇത് ഉണങ്ങാത്ത സമയത്തൊക്കെ ആകുമ്പോൾ ആകെ ടെൻഷനാകും. അപ്പം നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട. അപ്പം നമ്മളെന്താ ചെയ്യുക അറിയോ, ഇങ്ങനെ ടെൻഷൻ ആവണത് നമ്മൾ ആലോചിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, മല്ലി മുളകും വയക്കാലത്ത് കഴുകാൻ മടിച്ചിട്ട് വേഗം കടയിൽ പോയിട്ട് 250 ഗ്രാമോ ഒക്കെ ഉള്ള പാക്കറ്റ് കൊണ്ടുവരും. പക്ഷെ ആ പാക്കറ്റ് ഒരു ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്ത് ഒന്നും നമ്മൾ വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കാലമാണിത്. പല കൂട്ടും പിന്നെ അത് കഴുകണമൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. കുറച്ച് വെള്ളം കുറേ മല്ലി കഴുകിയത് തന്നെ കഴുകി കഴുകി ഓരോ ലോഡ് കണക്കിന് മല്ലി കഴുകാൻ ഒരിത്തിരി വെള്ളം എടുക്കുക. ആ വെള്ളത്തിൻ്റെ കളറ് കണ്ട് നമ്മൾ മണ്ണുണ്ടല്ലോ കലക്കിയാലേ, മണ്ണും ചെളിങ്ങിട്ട് കലക്കിയാൽ അങ്ങനത്തെ വെള്ളമൊക്കെയാണ്. പിന്നെ അവിടെ തന്നെ നിന്നിട്ട് അവർക്ക് ഒരുമാതിരി വേണ്ടാത്തതൊക്കെ ഉണ്ട്. അപ്പം എന്താ, നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം കഴിയണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ വീട്ടിൽ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുക, നല്ലോണം വറന്ന് വരണം കേട്ടോ, എന്നാലേ നല്ല പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇനി പൊടിച്ചിട്ട് കുറച്ച് കുറവാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പത്തിരിൻ്റെ തരിപ്പുണ്ടാവുമല്ലോ, അതിൽ വെച്ചിട്ടൊന്ന് തരിച്ചാൽ മതി, വായും മൂക്കൊക്കെ കെട്ടി വെക്കുക. പിന്നെ എന്തൊക്കെയാണ് ഈ മുളകും പൊടി ശരിക്കും ഫുള്ളായിട്ട് കഴിഞ്ഞാണ്, തീരല്ലേ മുളകും പൊടി. അപ്പോൾ ഇതാ നല്ലോണം പൊടിഞ്ഞിട്ടോ, പക്ഷേ മൂക്കൊക്കെ കയറി ശ്രദ്ധിച്ചോളേണ്ടി. പിന്നെ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ മുളകൊക്കെ ഉരലിലിട്ട് ഇടിച്ചുകാണ്ടൊക്കെ അന്ന് ജീവിച്ച ആളുകളുണ്ടല്ലോ, ചെറിയ മക്കളുള്ള അമ്മമാരൊക്കെ എത്ര മുളക് ഇടിച്ചിട്ടുണ്ടാവില്ലേ, അപ്പോൾ ആ മക്കൾക്കൊക്കെ എത്ര അയലിയിട്ടുണ്ടാവും. അപ്പോൾ അയലിനൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുക. പിന്നെ ചെറിയൊരു പരിപാടിയുണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ വൈറലായ ഒരു പരിപാടിയാണ്, വാഷിംഗ് മെഷീനിലിട്ടിട്ട് മുളക് ഉണക്കണേ. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മൾ മുണ്ടിലിട്ടിങ്ങനെ തോർത്തിയാലും മതി. നിങ്ങൾക്ക് മുണ്ടിലിട്ട് തോർത്താൻ മടിയുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ട് അങ്ങനെ ചെയ്തുകൊള്ളിട്ടോ. വാഷിംഗ് മെഷീനിൽ എന്ത് ചെയ്യുക, നമ്മൾ മുണ്ടിലൊക്കെ കെട്ടണ പോലെ കെട്ടിയിട്ട് വാഷിംഗ് മെഷീനിലിട്ട് കറക്കിയാൽ മതി. പക്ഷെ നമ്മൾ ആ വാഷിംഗ് മെഷീൻ നല്ലോണം കഴുകണം, നല്ലോണം കഴുകില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ മെഷീനിലിടുന്ന ഡ്രസ്സൊക്കെ ചിലപ്പോൾ ഇതാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേട്ടോ. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്തോളി. അസ്സലാമു അലൈക്കും.